നമസ്കാരം. ഇന്ന് രാവിലെ ഞാൻ വീട്ടിലിരുന്നു കൊണ്ട് ജോലി ചെയ്യുമ്പോൾ എൻ്റെ മകൻ, ഇളയ മകൻ വന്ന് അച്ഛനെ കാണാൻ മൂന്നാല് അങ്കിളുമാർ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. എനിക്ക് അത്ഭുതം തോന്നി. കാരണം അങ്ങനെ വല്ലപ്പോഴുമൊക്കെ വരുന്നത് ചില പിരിവെടുക്കുന്നവരാണ്, പ്രത്യേകിച്ച് ക്ഷേത്ര ഉത്സവങ്ങളുടെ സമയത്ത്. തിരുവനന്തപുരത്ത് ധാരാളം ക്ഷേത്രങ്ങൾ ഉള്ളതുകൊണ്ട് ഉത്സവ സമയങ്ങളിൽ പലരും വന്ന് പണം ചോദിക്കാറുണ്ട്. ഒപ്പം ആറ്റുകാൽ ഉത്സവത്തോടനുബന്ധിച്ച് നാട്ടിലെ, അതായത് ഞാൻ താമസിക്കുന്ന സ്ഥലത്തെ പ്രാദേശികമായി ഡ്രൈവർമാരടങ്ങുന്നവർ വന്ന് പണം ചോദിക്കാറുണ്ട്, കൊടുക്കാറുമുണ്ട്. ഇപ്പോൾ ആരാണ് പിരിവിനെടുക്കുന്നത്? ഞാൻ താഴെ ഇറങ്ങിപ്പോവാതെ മുകളിലൂടെ ജനൽ തുറന്ന് നോക്കുമ്പോൾ ഡ്രൈവർമാരടങ്ങിയ ഒരു സംഘമാണ്. അവരോട് ഞാൻ ചോദിച്ചു, സ്വാഭാവികമായും നമുക്ക് ഇവരീ പിരിവിന് വേണ്ടി ഇപ്പോഴും ഈ കൊറോണ കാലത്തും പിരിവിന് വരുന്നത് എന്തിനേ എന്നുള്ള ഒരു ബുദ്ധിമുട്ടോടുകൂടി ഞാൻ, നിങ്ങളെന്താണ് ഇപ്പോൾ ഇങ്ങനെ വീടുകളിൽ കയറുന്നതെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, സാറേ അതുകൊണ്ടാണ് ഞങ്ങൾ എത്തുന്നത്, കാരണം ഞങ്ങൾ ടൗണിലെ ഓട്ടോറിക്ഷ ഡ്രൈവർമാരാണ്, ഞങ്ങൾക്ക് ഓട്ടമില്ല, കാരണം ആരും ഞങ്ങളുടെ വണ്ടി പിടിക്കുന്നില്ല, കാരണം എല്ലാവരും ശുചി ആക്കുന്നതിനെ കുറിച്ച് ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നു, ആരും കയറുന്നില്ല, ഞങ്ങളൊക്കെ ഈ ഓട്ടോ ഓടിച്ചാണ് വർഷങ്ങളായിട്ട് ജീവിക്കുന്നത്, വൃത്തിയില്ലാത്തൊരു സാഹചര്യമാണ്, അതുകൊണ്ട് എന്തെങ്കിലും തരത്തിൽ സഹായിക്കണം എന്ന് പറയാനെത്തിയതായിരുന്നു. ഞാൻ എന്നാൽ കഴിയുന്ന ഒരു ചെറിയ സഹായം അപ്പോൾ തന്നെ അവർക്ക് ചെയ്യുകയും ചെയ്തു. ഞാനിത് പറയുന്നത് കേരളത്തിലെ ഓട്ടോറിക്ഷക്കാരൊക്കെ തികച്ചും സാമ്പത്തിക ഭദ്രതയില്ലാത്തവരാണെന്ന് വിശ്വസിക്കുന്നില്ല, പക്ഷേ ഓട്ടോ ഓടിച്ച് ജീവിക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ, ലക്ഷക്കണക്കിന് ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അവരുടെ വരുമാനമാർഗം ഓട്ടോ ഓടിക്കൽ മാത്രമാണ്. ആ ഓട്ടോ ഓടിച്ചാൽ അവരുടെ ചിലവുകളെല്ലാം കഴിഞ്ഞ് 500 രൂപ ഉണ്ടാക്കാൻ കഴിഞ്ഞെങ്കിൽ ആയി. അങ്ങനെ ജീവിക്കുന്നവരൊക്കെ വഴിയാധാരമായിരിക്കുന്നു. യൂബർ ടാക്സി ഓടിച്ചു ജീവിക്കുന്ന അനേകം പേരുണ്ട്, ടാക്സി ഓടിച്ചു ജീവിക്കുന്ന അനേകം പേരുണ്ട്. ഞാൻ പറഞ്ഞത് നമ്മുടെ കേരളത്തിലെ സ്ഥിതിയാണ് ഞാൻ ഈ പറയുന്നത്. അതായത് ഒരു ദിവസം ജോലി ചെയ്താൽ മാത്രം ലഭിക്കുന്ന വരുമാനം കൊണ്ട് ജീവിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾ ഈ കേരളത്തിൽ പോലുമുണ്ട്. നമ്മൾ സാമ്പത്തികമായി മുൻപിലാണ്, വിദ്യാഭ്യാസപരമായി മുൻപിലാണ്. എണ്ണി എണ്ണി നോക്കൂ, കൂലിപ്പണിയെടുക്കുന്നവർ, കൃഷിയിടങ്ങളിൽ പണിയെടുക്കുന്നവർ, അല്ലെങ്കിൽ നിർമ്മാണ പ്രവർത്തനങ്ങളെ സഹകരിക്കുന്ന മേസ്തിരിമാരും മേക്കാടുമാരും ദൈനംദിന ജോലി അനേകായിരങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അവരൊക്കെ തൊഴിൽ രഹിതരായിരിക്കുകയാണ്. അതായത് നമ്മൾ വളരെ മുൻപിൽ നിൽക്കുന്നു എന്ന് പറയുന്ന കേരളത്തിലെ അവസ്ഥയാണ്. എന്തിനേറെ പറയുന്നു, ലക്ഷക്കണക്കിന് ഇതര സംസ്ഥാന തൊഴിലാളികൾ കേരളത്തിലുണ്ട്. ആരും അവരെ ജോലിക്ക് വിളിക്കുന്നില്ല. വീടുകൾ ചെയ്തിരുന്നു, നിർമ്മാണ മേഖല സ്തംഭിച്ചു പോയി. അവർക്ക് സകല മേഖലയിലും ഹോട്ടലുകൾ അടച്ചുപൂട്ടപ്പെട്ടു പോയി, ഇറച്ചിക്കടകൾ അടച്ചുകൊണ്ടിരിക്കുന്നു, പച്ചക്കറികൾ, അതായത് ലക്ഷക്കണക്കിന് ആളുകൾ ആ കുടുംബങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇവിടെ ജോലി ചെയ്തിരുന്നു, അവർക്കൊക്കെ തൊഴിലില്ലാതായി. അവരിൽ പലരും നാട്ടിലേക്ക് പോകാൻ ഒരുങ്ങുമ്പോൾ അവർക്കിവിടെ വാഹനങ്ങളില്ല, ട്രെയിനില്ല. അപ്പോൾ അവർ പലരും പട്ടിണി കിടക്കുകയാണ്. അതായത് അവർക്ക് ഭക്ഷണം കഴിക്കാനായുള്ള പണം പോലുമില്ല. ഞാൻ കേരളത്തിൻ്റെ അവസ്ഥയാണ് ഈ പറയുന്നത്. കേരളം വിടൂ, വടക്കേ ഇന്ത്യയിലേക്ക് നോക്കൂ. ദിവസം 25, 30, 40 രൂപയ്ക്ക് ജോലി ചെയ്യുന്ന അനേകം പേരുണ്ട്. ഇന്ത്യയിലെ ജനസംഖ്യയിലെ 50% പേർ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയാണ്. ഈ ദാരിദ്ര്യരേഖ എന്ന് പറഞ്ഞാൽ 125 രൂപയാണ് അവർക്ക് നേടാൻ കഴിയുന്നത്. അതായത് 100 രൂപ പോലും ഒരു ദിവസം നേടാൻ കഴിയാത്ത ലക്ഷക്കണക്കിന് ആളുകൾ ഇന്ത്യയിലുണ്ട്. ദൈനംദിനം എന്തെങ്കിലുമൊക്കെ, ചിലരൊക്കെ ആക്രിപറക്കിയാണ്, ചിലരൊക്കെ എന്തെങ്കിലും തൊഴിൽ അന്വേഷിച്ചാണ്, ചിലരൊക്കെ ഏതെങ്കിലും പറമ്പുകളിലും കൃഷിയിലും ജോലി ചെയ്താണ്, ചിലർ ഏതെങ്കിലും ഫാക്ടറികളുടെ സൈഡ് പണി ചെയ്താണ്, കോൺട്രാക്ട് പണി ചെയ്താണ്. അതായത് ഒരു ദിവസം ജോലി ചെയ്ത് വൈകുന്നേരം കാശ് മേടിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ് നമ്മുടെ മുഴുവൻ സ്ഥിരം ജീവനക്കാരേക്കാൾ കൂടുതൽ. അവരൊക്കെ പട്ടിണിക്കാരായിരിക്കുന്നു. അവർക്കൊന്നും അന്നന്ന് ദിവസത്തെ ഭക്ഷണത്തിനുള്ള പണമില്ലാതായിരിക്കുന്നു. അവർക്കാർക്കും ഈ ലോക്ക്ഡൗൺ എന്നാന്നറിയില്ല. അവർക്കാർക്കും ജനതാ ഹർത്താൽ എന്താണെന്നറിയില്ല. അവർക്കാർക്കും ഇങ്ങനൊരു രോഗം പടരുന്നുണ്ടെന്ന് അറിയില്ല. അവർക്ക് മെഡിക്കൽ മാസ്ക് ഇല്ല. അവർക്ക് 1 മീറ്റർ അകലമില്ല. അവർക്ക് സാനിറ്റൈസേഷൻ ഇല്ല. അവർക്ക് കൈ കഴുകാനുള്ള വെള്ളമില്ല. നോക്കൂ, നമ്മുടെ ഈ ഒരു രാജ്യത്തെ ഭൂരിപക്ഷം വരുന്നവരുടെ അവസ്ഥ ഇതാണ്. നമ്മൾ ഈ ചർച്ച ചെയ്യുന്നതും നടപ്പിലാക്കുന്നതും ഒക്കെ നമ്മളെപ്പോലുള്ള ഇടത്തരക്കാരുടെയും സാധാരണക്കാരുടെയും സമ്പന്നരുടെയും കാര്യമാണ്. മഹാഭൂരിപക്ഷം വരുന്ന ഇന്ത്യയിലെ ഭൂരിപക്ഷം വരുന്ന ജനങ്ങൾക്ക് ഇതൊന്നുമില്ല. കേരളത്തിലെ കാര്യം ഭൂരിപക്ഷം അല്ലെങ്കിൽ കൂടി വലിയൊരു ശതമാനത്തിനില്ല. ഇവരെ സഹായിക്കാൻ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? സെൽഫ് സഫിഷ്യൻ്റായി ജീവിച്ചു പോകുന്നത്, ഇത്തരത്തിലുള്ള നമ്മളെപ്പോലുള്ള ഇടത്തരക്കാരുടെ ആശ്രിതരായി നമ്മൾ കൊടുക്കുന്ന തൊഴിലിൽ നിന്ന് ലഭിക്കുന്ന പ്രതിഫലം കൊണ്ടാണ്. അത് നിലയ്ക്കുമ്പോൾ, അത് നിശ്ചലമാകുമ്പോൾ, നമ്മൾ വീട്ടിലടച്ച് നമ്മൾ വാങ്ങിക്കൂട്ടിയിരിക്കുന്ന ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കി കഴിച്ച് ജീവിക്കുമ്പോൾ
നമ്മൾ ശുചിത്വത്തെക്കുറിച്ചും കൈകഴുകലിനെ കുറിച്ചും പ്രസംഗിക്കുമ്പോൾ ഇവരുടെ കാര്യം ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? ഞാൻ ഓട്ടോറിക്ഷക്കാരുടെ കഥയാണ് ആദ്യം പറഞ്ഞതെന്ന് ഓർക്കണം. അതിനപ്പുറത്തേക്ക് ഞാൻ തിരുവനന്തപുരം അടക്കമുള്ള സ്ഥലങ്ങളിൽ കോളനികളുണ്ട്. അവിടെയൊക്കെ വീടുകളിൽ പോയി തൂത്തുവാരിയും ഭക്ഷണമുണ്ടാക്കി കൊടുത്തും അങ്ങനെ ചെറുകിട ജോലികൾ ചെയ്ത് ഒരു മണിക്കൂറും രണ്ട് മണിക്കൂറും പാർട്ട് ടൈം ജോലി ചെയ്ത് ജീവിക്കുന്ന അവരൊക്കെ പട്ടിണിയിലായി. നമ്മൾ ഒരുപാട് പ്രഖ്യാപനങ്ങൾ നടത്തുമ്പോൾ ദയവായി ഈ പാവങ്ങളെക്കുറി ഓർക്കുക. സാധാരണ ഇതൊക്കെ ഇത്തരക്കാർ ചിലരെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ്. ആ ആശ്രയിക്കുന്നവർക്ക് വെളിയിലിറങ്ങാൻ വഴിയ, മാത്രമല്ല തീർന്നു പോകുമോ എന്ന് ഭയന്ന് അവർ ഒന്നും കൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ കയ്യിലിരിക്കുന്ന ഭക്ഷണ സാധനങ്ങൾ എൻ്റെ വീട്ടിലേക്ക് കയറി വരുന്നവർക്ക് ഞാൻ കൊടുക്കുമായിരുന്നു, പക്ഷെ ഞാനിപ്പോൾ മടിക്കും. കാരണം ഇനി 6 മാസം ലോക്ക്ഡൗൺ ആയാൽ ഞാൻ എന്ത് ചെയ്യും എന്ന് എനിക്ക് തോന്നലുണ്ടാവുക സ്വാഭാവികം. സ്വാർത്ഥത മനുഷ്യനിർമ്മിതമാണ്. അതുകൊണ്ട് പിണറായി വിജയനും മോദിയും അവരെക്കുറിച്ച് ആലോചിക്കണം, പാവങ്ങളെക്കുറിച്ച് ആലോചിക്കണം. അവരുടെ വരുമാന മാർഗം ഇല്ലാതായിരിക്കുന്നു, അവർ പട്ടിണി കിടന്ന് ചാകും, അവർ രോഗം വന്ന് ചാകും. നമുക്കുമുണ്ട്, അതായത് നമ്മൾ സുരക്ഷിതരെന്ന് കരുതുന്ന നമ്മൾ ഇടത്തരക്കാർക്കുണ്ട് ഭീഷണി. കാരണം അവർ രോഗം പരത്തും, അവർക്ക് രോഗമെത്തും, കാരണം അവർക്കൊരു സുരക്ഷയുമില്ല, അത് നമ്മളെയും ബാധിക്കും. അതുകൊണ്ട് അവരെ സംരക്ഷിക്കാൻ അടിയന്തരമായി എന്തെങ്കിലും ചെയ്യുക. മുഖ്യമന്ത്രി ക്ഷേമ പെൻഷൻ കൊണ്ടുപോയി 1300 രൂപ കൊടുത്തിട്ട് കാര്യമൊന്നുമില്ല, കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഒരു കുടുംബത്തിൽ ഒരാൾക്ക് 1300 രൂപ കിട്ടിയാൽ ആ ഒരു കുടുംബം നാടകത്തിൽ എത്ര പേർക്ക് കിട്ടും? ഈ ഒരു ക്ഷേമ പെൻഷൻ അർഹയില്ലാത്ത എത്രയോ ആളുകൾ ഈ നാട്ടിലുണ്ട്. ദയവായി അവരുടെ കാര്യത്തിൽ, അവിടെയാണ് എനിക്ക് മോദിയോടുള്ള കടുത്ത അമർഷവും പിണക്കവും. ലോകത്തുള്ള സകല രാജ്യങ്ങളും ആ നാട്ടിൽ ജീവിക്കുന്ന ആളുകളുടെ തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ എന്തെങ്കിലുമൊക്കെ പാക്കേജുകൾ പ്രഖ്യാപിക്കുന്നു. അവർ സ്വകാര്യ മേഖലയിലേക്ക് പോലും ശമ്പളം കൊടുക്കുന്നു. UAE-യും ബ്രിട്ടനും അമേരിക്കയും അടങ്ങിയവർ സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന, ഞാനൊരു സ്ഥാപനം നടത്തുന്നയാളാണ്, എനിക്ക് എൻ്റെ ഉൽപ്പാദനം നടക്കുന്നില്ല, എനിക്ക് തൊഴിലാളികളില്ല, എൻ്റെ ഉൽപ്പന്നം ആരും വാങ്ങുന്നില്ല, എനിക്ക് മുൻപോട്ട് പോകാൻ കഴിയില്ല, എൻ്റെ വരുമാനത്തിൽ നിന്നും എനിക്ക് ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ കഴിയില്ല, അപ്പോൾ ഞാൻ കൊടുക്കില്ല. അങ്ങനെ വരുമ്പോൾ എനിക്ക് പൈസ തരുവാണ് സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ. അതാണ് ഉത്തരവാദിത്വമുള്ള ഭരണാധികാരികൾ ചെയ്യേണ്ടത്. അല്ലാതെ അപ്പോൾ എക്സൈസ് തീരുവ കൂട്ടി പണം അടിച്ചു മാറ്റുക അല്ല ചെയ്യേണ്ടത്. വലിയ സാമ്പത്തിക പ്രതിസന്ധിയെ ഇനിയും നമ്മൾ നേരിടാൻ പോകുന്നു. ഇപ്പോഴത്തെ പ്രശ്നം ഈ പാവങ്ങളുടെ ജീവിത സുരക്ഷിതമാണ്. പിണറായി വിജയനും ഒന്നും ചെയ്യുന്നില്ല, മോദിയും ഒന്നും ചെയ്യുന്നില്ല. മോദി ചെയ്യുന്നില്ല എന്ന് നമ്മൾ പറയുന്നു, കേന്ദ്ര സർക്കാർ ചെയ്യേണ്ട ബാധ്യതയുണ്ട്. പക്ഷേ കേരള സർക്കാർ ഈ പാവങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കണം. കാശ് കൊടുക്കുകയോ അല്ലെങ്കിൽ ഇടത്തരക്കാരുടെ കയ്യിലിരിക്കുന്ന വസ്തുതകളും കാശുകളും അയലോക്കാർക്ക് കൊടുക്കാൻ പ്രേരിപ്പിക്കുകയോ എങ്കിലും ചെയ്യണം. ദയവായി അഭ്യർത്ഥനയാണ്. അല്ലെങ്കിൽ കൂട്ടമരണമുണ്ടാവും, പട്ടിണി മരണമുണ്ടാവും. ഈ പാവങ്ങളുടെ ശാപം നമ്മളെപ്പോലെ നമ്മുടെ വരും മാസങ്ങളിൽ ജീവിതം സുരക്ഷിതമാക്കാൻ സാധനങ്ങൾ വാങ്ങിക്കൂട്ടി വെച്ചിരിക്കുന്നവരുടെ മേൽ പതിക്കും.